പോലും. അതാണ് മിക്കവർക്കും ചോദിച്ച കുറെ ആവി നല്ലോണം പിടിച്ചായിരുന്നു അല്ലേ? എത്ര പഴക്കം ചേച്ചി ഇത് മൊത്തം? അഞ്ച് വർഷത്തെ പഴക്കം. എങ്ങനെയാ തുടങ്ങിയത്? ഇന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ചൊറിച്ചിലായിട്ട് തുടങ്ങിയതാ. ഒത്തിരി മരുന്ന് കഴിക്കുകയും ചെയ്തു. ഹോമിയോ ഒത്തിരി കഴിച്ച്, ആയുർവേദം കഴിച്ച്. അവിടുത്തെ ഹോമിയോ ഹോസ്പിറ്റലിൽ ഒരു വർഷം മുടങ്ങാതെ മരുന്ന് കഴിച്ചു. എന്നിട്ടോ? എന്നിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ കുറവുള്ളൂ അല്ലേ? കുറവുണ്ട്, പക്ഷെ നിലനിൽക്കുന്നില്ല അല്ലേ? നിൽക്കുന്നില്ല. പിന്നെയും വീണ്ടും തുടങ്ങും. അലോപ്പതി എത്ര നാൾ കഴിച്ചു? അലോപ്പതി അവിടെ അടുത്തുള്ള ഒരു അപ്പൂക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ 6 മാസം കഴിച്ചു. എന്നിട്ടോ? അതും മരുന്ന് കഴിക്കുമ്പോൾ ആശ്വാസമുണ്ട്. പിന്നെ മരുന്നിന് അടിമപ്പെട്ട് മടുത്ത്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത് പോലെ ഇവിടെ ഒന്ന് വന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ പേര് ഇവിടെ വരുമ്പോൾ ചൊറിച്ചിലുണ്ടായിരുന്നു ഇന്നിവിടെ അല്ലേ? ചൊറിച്ചിൽ സഹിക്കാൻ പാടില്ലെങ്കിൽ തന്നെ വന്ന് നമ്മൾ വല്ല ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമോ, ബസ്സഴിച്ച് യാത്ര ചെയ്യുമ്പോൾ വരെ ചൊറിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചീപ്പും കീഴെടുത്തിട്ട് അതുകൊണ്ട് ചൊറിയുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില സഹിക്കാൻ പറ്റുകയില്ല. സ്റ്റീറോയിഡ് ക്രീം വല്ലതും അപ്ലൈ ചെയ്തായിരുന്നു? ഇവിടുന്ന് ആ എണ്ണ മാത്രമേ തന്നുള്ളൂ. പിന്നെ ഒരു ചൂർണത്തിന് കുറിച്ച് ഞാൻ ചൂർണം വാങ്ങിച്ച് വെള്ളത്തിനകത്തിട്ട് ധാരം വരാൻ പറഞ്ഞു. ഇപ്പാണ് എല്ലാം വന്നാലും ഇത് മാറ്റണമെന്നുള്ള ധാരണ. ഏത് കമ്പനിയാ എടുത്ത് എല്ലാ ബുധനാഴ്ച ഈ കുടുംബ ഭയങ്കര വിലയാണ്. ഞാൻ പിന്നെ എല്ലാരും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ സോപ്പ് കൊണ്ടുവന്ന് അവര് ക്ലാസ് എടുത്തപ്പോ ഒരു സോപ്പ് ഞാൻ വാങ്ങിച്ചു. ഒരു സോപ്പിന് 100 രൂപയായി. എന്നിട്ടോ സോപ്പ് വെച്ചിട്ടോ? അപ്പൊ ഞാൻ മറ്റുള്ള സോപ്പുകളൊന്നും ഉപയോഗിക്കുന്നില്ല, ആ സോപ്പ് തന്നെയാ ഉപയോഗിക്കുന്നത്. അപ്പഴോ? അപ്പഴും ചൊറിച്ചിലൊന്നും കുറവില്ല. പിന്നെ നമ്മളുടെ ഒരു മനസ്സമാധാനം. അത് തേച്ചെന്ന മറ്റേ സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല.